നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കോട്ടയം നഗരസഭാ ഭരണം യുഡിഎഫിന് നഷ്ടമായി. എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബിജെപിയുടെ പിന്തുണയോടെ പാസായി. 29 പേർ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. ഭരണപക്ഷമായ യുഡിഎഫ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എൽഡിഎഫ് രാഷ്ട്രീയ സദാചാരം ലംഘിച്ചതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈരാറ്റുപേട്ടയിൽ എസ്ഡിപിഐയുമായി രഹസ്യ ബന്ധമായിരുന്നെങ്കിൽ കോട്ടയത്ത് ബിജെപിയുമായി പരസ്യബന്ധം. സാക്ഷര കേരളത്തിന് തലസ്ഥാനത്തോട് കാണിച്ചത് രാഷ്ട്രീയ അതപത്വമെന്നും തിരുവഞ്ചൂർ. സ്കൂൾ തുറക്കാൻ കരട് മാർഗരേഖ എന്ന് മന്ത്രി വി ശിവൻകുട്ടി. 5 ദിവസത്തിനകം അന്തിമ മാർഗരേഖ പുറത്തിറക്കും. തദ്ദേശ വകുപ്പുമായും കെഎസ്ആർടിസിയുമായും ചർച്ച നടത്തും. രക്ഷിതാക്കൾക്ക് ഓൺലൈൻ വഴി ബോധവൽക്കരണ ക്ലാസ് നടത്തും. സ്കൂൾ യൂണിഫോം നിർബന്ധമാക്കില്ല. സ്കൂളിന് മുന്നിലെ ബേക്കറികളും മറ്റും ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. ഉച്ചഭക്ഷണം ഒഴിവാക്കി പകരം അലവൻസ് നൽകുമെന്നും മന്ത്രി. അനിശ്ചിതത്വവും ആശങ്കയും ഒഴിയാതെ പ്ലസ് വൺ പ്രവേശനം. സീറ്റുകളുടെ കുറവുള്ള മലബാർ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 58,000-ത്തിലധികം സീറ്റുകളുടെ കുറവ്. പ്ലസ് വൺ പ്രവേശനത്തിൽ ആശങ്ക വേണ്ടെന്നും 20% സീറ്റുകൾ വർദ്ധിപ്പിച്ചതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഉപരിപഠനത്തിന് ഒരു വിദ്യാർത്ഥിക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് പ്ലസ് വൺ പരീക്ഷകൾക്ക് തുടക്കം. ഹയർ സെക്കൻഡറി പരീക്ഷകൾ അടുത്ത മാസം 18 വരെ നടക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 13 വരെയാണ് നടക്കും. കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷാ നടത്തിപ്പിന് സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ. വിദ്യാർത്ഥികൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. രാവിലെയാണ് പരീക്ഷകൾ നടക്കുന്നത്. ഇന്ന് പരീക്ഷകൾ നടക്കുന്നതിനാൽ പ്ലസ് വൺ പ്രവേശന നടപടികൾ ഉണ്ടാകും. കോവിഡ് ബാധിതർക്ക് പരീക്ഷ എഴുതാൻ പ്രത്യേക സംവിധാനം. ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പരീക്ഷ എഴുതാൻ സ്കൂളുകളിൽ പ്രത്യേക മുറി. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പരീക്ഷ നടത്തിപ്പെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു. ഡൽഹിയിലെ രോഹിണിയിൽ കോടതിയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഗുണ്ടാ തലവൻ ഗോഗി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. കോടതിയിലെ 207 നമ്പർ മുറിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മന്ത്രി വി എൻ വാസവൻ കോട്ടയം താഴ്ത്തങ്ങാടി ഇമാമുമായി കൂടിക്കാഴ്ച നടത്തി. താഴ്ത്തങ്ങാടി പള്ളിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പാലാ ബിഷപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ഇമാം രംഗത്തു വന്നിരുന്നു. വേദന മന്ത്രിയോട് പങ്കുവച്ചെന്ന് ഇമാം ഷംസുദ്ദീൻ മന്നാലി ഇലവുപാൽ. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ അഭിഭാഷകന്റെ വാദം നിഷേധിക്കുന്നില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോടതിയിൽ പറഞ്ഞത് തന്നെയാണ് നിലപാട്. കേസ് സംബന്ധിച്ച് ഒന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും മന്ത്രി. തദ്ദേശ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പേജിന് ലൈക്ക് കൂട്ടാൻ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഡയറക്ടർ നിർദ്ദേശം നൽകിയെന്നാരോപിച്ച് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിന് മുന്നിൽ സമരം നടത്തി. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് ആണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ മാല മാറ്റിവെച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇപ്പോഴത്തെ മാലയ്ക്ക് 3 വർഷം മാത്രമേ പഴക്കമുള്ളൂവെന്നാണ് കണ്ടത്. തിങ്കളാഴ്ചത്തെ ഹർത്താലിൽ നിന്ന് സിപിഎം പിൻവാങ്ങണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹർത്താൽ ആചരിക്കാനാണ് നീക്കം. ഹർത്താൽ ജനജീവിതത്തെ ദുരിതത്തിലാക്കും. സ്കൂൾ തുറക്കുന്നതിന് നവംബർ 1 എന്ന കട്ട് ഓഫ് നിശ്ചയിക്കാൻ പാടില്ലെന്നും രക്ഷിതാക്കൾ ആശങ്കയിലാണെന്നും കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രന്റെയും പ്രസീത അഴീക്കോടിന്റെയും ശബ്ദരേഖ പരിശോധിക്കാൻ കോടതി ഉത്തരവ്. നടപടി സി കെ ജാനുവിന് കോഴ നൽകിയ കേസിൽ കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് പരിശോധിക്കാനാണ് നിർദ്ദേശം. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. ശബ്ദപരിശോധനയ്ക്ക് ശേഷം കെ സുരേന്ദ്രനെ വിളിച്ചു വരുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനം. മഞ്ചേശ്വരം കോഴ വിവാദത്തിലും സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യും. സി കെ ജാനുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കുന്നതായി അറിയില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ പില്ലങ്കേരി. ബിജെപി അധ്യക്ഷനായി കെ സുരേന്ദ്രനുണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നാൽ സംഘടനാ സംവിധാനം ആലോചിച്ച് തീരുമാനിക്കും. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നും വത്സൻ പില്ലങ്കേരി. ബിജെപി സംസ്ഥാന ഘടകത്തിൽ നേതൃമാറ്റം ഉണ്ടാകില്ല. പ്രസിഡന്റ് കെ സുരേന്ദ്രനെ നിലനിർത്തിയുള്ള പുനഃസംഘടനയാകും ഉണ്ടാവുക. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയൊരു ടീമിനെ പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ബിജെപിയിൽ ബൂത്ത് തലം മുതലുള്ള സമഗ്രമായ അഴിച്ചുപണിക്ക് നീക്കം. ജനറൽ സെക്രട്ടറിമാരിൽ ചിലർക്ക് മാറ്റമുണ്ടാകും. ജില്ലാ
നേതൃത്വങ്ങൾക്ക് മാറ്റമുണ്ടാകും. പാർട്ടി മണ്ഡല വിഭജനം ആലോചനയിലുണ്ട്. കഴക്കൂട്ടം പോലുള്ള വലിയ മണ്ഡലങ്ങളെ രണ്ടാക്കി പ്രവർത്തനം ശക്തമാക്കാനും തീരുമാനം. രക്തസാക്ഷി സ്മാരകത്തിന് പണം നൽകാത്തതിന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന് വ്യവസായിയുടെ പരാതി. കൊല്ലം ചവറ മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെതിരെയാണ് പരാതി. അമേരിക്കൻ സ്വദേശികളായ ഷഹി, ഭാര്യ ഷൈനി എന്നിവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. സംഭാവന നൽകാത്തതിനാൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന കൺവെൻഷൻ സെന്ററിൽ കൊടികുത്തുമെന്ന് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭീഷണി. സ്ഥാപനത്തിനോട് ചേർന്നുള്ള സ്ഥലം തരം മാറ്റാൻ അനുവദിക്കില്ലെന്നും ബ്രാഞ്ച് സെക്രട്ടറി. ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ പുറത്തുവിട്ടു. തിരുവനന്തപുരം പോത്തൻകോട് നോക്കുകൂലി സംഭവത്തിൽ 3 പേർ കൂടി പിടിയിൽ. AITUC യൂണിയൻ പ്രവർത്തകൻ വിജയകുമാർ, CITU പ്രവർത്തകരായ ജയകുമാർ, അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. നോക്കുകൂലി ആവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളികളെ മർദ്ദിച്ച സംഭവത്തിലാണ് നടപടി. ബിജെപിക്കും RSSനുമെതിരെ CPM PB അംഗം പ്രകാശ് കാരാട്ട്. തന്ത്രപരമായി ക്രിസ്ത്യൻ പുരോഹിതരെ അവരുടെ ഭാഗത്തേക്ക് അണിനിരത്താൻ ശ്രമം നടത്തുന്നു. കത്തോലിക്ക സഭ BJPയുടെ RSSന്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം. പാലാ ബിഷപ്പിന്റെ ലേഖനം BJP നല്ല അവസരമാക്കിയെന്ന് ദേശാഭിമാനി ലേഖനത്തിൽ പ്രകാശ് കാരാട്ട്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നാവശ്യം. ഇന്നലെ ആവശ്യമുയർത്തിയത് ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ. D രാജയ്ക്കെതിരെ കാനം രാജേന്ദ്രൻ പരസ്യമായി നിലപാടെടുത്തതിനെതിരെയായിരുന്നു വിമർശനം. നടപടി ജില്ലാ എക്സിക്യൂട്ടീവിന്റെ നിലപാടായി കണക്കാക്കാനാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ 62.46 ലക്ഷം മുടക്കി പുതിയ വാഹനങ്ങൾ വാങ്ങുന്നു. എസ്കോർട്ട് വാഹന വ്യൂഹത്തിനാണ് കാറുകൾ വാങ്ങുന്നത്. 3 ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയും 1 ടാറ്റ ഹാരിയറുമാണ് വാങ്ങുന്നത്. പോലീസ് മേധാവി നൽകിയ ശുപാർശ ആഭ്യന്തരവകുപ്പ് അംഗീകരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വ്യക്തിഹത്യ നടത്തിയതിന് PC ജോർജിനെതിരെ കേസ്. ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ് പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിച്ചതിനെതിരുമാണ് കേസ്. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസ് ഹൈക്കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യത്തിന് സമയപരിധി നിശ്ചയിച്ച കീഴ്ക്കോടതി നടപടി റദ്ദാക്കണമെന്നാവശ്യം. സമയപരിധി നിശ്ചയിച്ചത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്ന് ഹർജി. തിരുവനന്തപുരം സെഷൻസ് കോടതി 60 ദിവസത്തേക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. മാനന്തവാടി PK കാളൻ മെമ്മോറിയൽ IHRD കോളേജിൽ അനധികൃത നിയമനമെന്ന ആക്ഷേപം. മാനദണ്ഡങ്ങൾ മറികടന്ന് താൽക്കാലിക പ്രിൻസിപ്പൽ നിയമനം നടത്തിയെന്ന് പരാതി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണെന്നും ആരോപണം. യോഗ്യത ഉണ്ടായിട്ടും പ്രിൻസിപ്പൽ നിയമനത്തിൽ പരിഗണിച്ചില്ലെന്ന ആക്ഷേപം. മാനന്തവാടി വേമം സ്വദേശി ഡോക്ടർ KM ജോസ് പരാതി നൽകി. PK കാളൻ മെമ്മോറിയൽ കോളേജിലെ നിയമനത്തിൽ മുസ്ലിം ലീഗും IHRD ഡയറക്ടർക്ക് പരാതി നൽകി. വിഴിഞ്ഞം പദ്ധതിയിൽ അദാനി ഗ്രൂപ്പിന്റെ വിമർശനത്തെ തള്ളി മന്ത്രി രാമദേവർകോവിൽ. സർക്കാർ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല. പാറയുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാനായി തമിഴ്നാടുമായി ബന്ധപ്പെട്ടിരുന്നു. 2023 നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് അദാനി ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചതായും മന്ത്രി. റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്ത്. പ്രതിഷേധം ഷൊർണൂർ നഗരസഭയിൽ ഏക്കർ കണക്കിന് കൃഷിഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ. കൃഷിഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയ ഗസറ്റ് വിജ്ഞാപനം ജില്ലാ കളക്ടർ റദ്ദാക്കിയിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷൊർണൂർ നഗരസഭാ ചെയർമാനും രംഗത്തെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധി രോഗികൾ കഴിയുന്നത് വരാന്തയിൽ. കാരണം സ്ഥലപരിമിതി. പ്രതിസന്ധിയിലായത് 4 വാർഡുകൾ അടച്ചതോടെ അടച്ചിട്ട വാർഡുകൾ തുറക്കണമെന്ന് ആവശ്യം. ആദിവാസിയായ അർബുദ രോഗിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒടുവിൽ ചികിത്സ ലഭ്യമായി. കണ്ണൂർ ആറളത്തെ ഗോപാലനാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ നിഷേധിച്ചിരുന്നു. കലക്ടർ ഇടപെട്ടതിനെ തുടർന്ന് കിടത്തി ചികിത്സ അനുവദിച്ചു. നടപടി News18 വാർത്തയെ തുടർന്ന്. കാട്ടുപന്നി ശല്യത്തിൽ ഗൌരവമായി ഇടപെടുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. മൃഗങ്ങൾ കാടിറങ്ങുന്നതിനെക്കുറിച്ച് പഠിക്കും. കർഷകർക്ക് ഇൻഷുറൻസും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും പരിഗണനയിൽ. കാലാവസ്ഥാ വ്യതിയാനം പരിശോധിക്കുമെന്നും മന്ത്രി. മാപ്പിള കലാപം അനുസ്മരിക്കാനുള്ള സർക്കാർ തീരുമാനം അപലപനീയമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ പിള്ളങ്കേരി. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ തമസ്കരിച്ച് വില്ലന്മാരെ നായകന്മാരാക്കാൻ ശ്രമിക്കുന്നു. എഴുത്തച്ഛന് പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്തിടത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് സ്മാരകം പണിയുന്നു. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകണമെന്നും വത്സൻ പിള്ളങ്കേരി. തിങ്കളാഴ്ചത്തെ ഹർത്താലിൽ ആവശ്യമുള്ളവർക്ക് ജോലി ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുമെന്ന് സർക്കാർ. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തും.
ഹർത്താൽ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ചെങ്കൽക്വാറി പരിശോധിക്കാനെത്തിയ തഹസിൽദാറേയും സംഘത്തെയും ഭീഷണിപ്പെടുത്തിയതായി പരാതി. പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ നിയമാനുസൃതമായി തുടർ നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ. സംസ്ഥാനത്ത് നാളെ മുതൽ കാലവർഷം വീണ്ടും സജീവമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴ ചൊവ്വാഴ്ച വരെ തുടർന്നേക്കും. കണ്ണൂർ ചെമ്പേരി കുഞ്ഞിനെ വെട്ടിക്കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തു. മുയ്പ്ര സ്വദേശി മാവില സതീശനാണ് ആത്മഹത്യ ചെയ്തത്. പരിക്കേറ്റ ഭാര്യ അഞ്ജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സതീശൻ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് സൂചന. കോഴിക്കോട് പെരുമണ്ണയിൽ മതിൽ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളി മരിച്ചു. പാലാഴി സ്വദേശി ബൈജുവാണ് മരിച്ചത്. പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പുറത്തുനിന്ന് മൊബൈൽ ഫോൺ എറിഞ്ഞുകൊടുക്കുന്നതായി കണ്ടെത്തി. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് സംഭവം വ്യക്തമായത്. ജയിലിൽ നടത്തിയ പരിശോധനയിൽ രണ്ടും മൊബൈൽ ഫോണും പവർ ബാങ്കും കണ്ടെടുത്തു. കഞ്ചാവെന്ന് സംശയിക്കുന്ന ഇലകളും എറിഞ്ഞുകൊടുത്തതായി കണ്ടെത്തി. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാന ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരി മരിച്ചു. ചട്ടമുന്നാർ സ്വദേശി വിജയകുമാറാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുമാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പയ്യന്നൂരിലെ സുനിഷയുടെ ആത്മഹത്യയിൽ ഭർതൃപിതാവ് അറസ്റ്റിൽ. ഭർത്താവ് വിജീഷിന്റെ അച്ഛൻ കോറം സ്വദേശി രവീന്ദ്രനാണ് അറസ്റ്റിലായത്. ആത്മഹത്യ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ലോറിയിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു. മണവൂർ സ്വദേശി വിജിലാണ് മരിച്ചത്. സിമെന്റുമായി വന്ന ലോറിക്ക് മുകളിൽ വിരിച്ചിരുന്ന ഷീറ്റ് മാറ്റി താഴെയിറങ്ങുന്നതിനിടെയാണ് അപകടം. കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ജേക്കബ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ജില്ലാ നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി. പത്തനംതിട്ട നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനായിരുന്നു. കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റെന്റേ ബൈക്ക് പദ്ധതി വിജയകരം. പദ്ധതി ഒരാഴ്ചയ്ക്കുള്ളിൽ സൂപ്പർ ഹിറ്റായി. ബുള്ളറ്റുകൾ മുതൽ ആക്ടിവ സ്കൂട്ടർ വരെയുള്ള വാഹനങ്ങൾ താങ്ങാവുന്ന വാടകയിൽ ലഭ്യം. പാകിസ്ഥാനിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. ഇത്തരം സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ നടപടി സ്വീകരിക്കണം. ദശാബ്ദങ്ങളായി അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഇരയാണ് ഇന്ത്യയെന്നും കമല ഹാരിസ്. പ്രതികരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. കമല ഹാരിസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് മോദി. ഓസ്ട്രേലിയ, ജപ്പാൻ പ്രധാനമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഇന്നാണ് മോദിയുടെ കൂടിക്കാഴ്ച. ചതുരാഷ്ട്ര ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കാബൂൾ സർവകലാശാലയിലെ പുതിയ വിസയ്ക്കെതിരെ പ്രതിഷേധം. ബി എ യോഗ്യത മാത്രമുള്ള ആളെ വി സിയാക്കിയെന്ന ആരോപണം. താലിബാൻ നടപടിയിൽ പ്രതിഷേധിച്ച് 70 അധ്യാപകർ രാജി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. അസം സംഘർഷത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. അസമിലേത് സർക്കാർ പിന്തുണയോടെയുള്ള ഭീകരതയെന്ന് രാഹുൽ ഗാന്ധി. ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാവി പരിപാടികളിൽ അനിശ്ചിതത്വം. അമരീന്ദറിനെതിരെ നിലപാട് കടുപ്പിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കം. അമരീന്ദർ സിംഗിന്റെ വിശ്വസ്തരെ പുതിയ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്ന് സൂചന. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 31,382 പേർക്ക് കൂടി കോവിഡ്. 318 കോവിഡ് മരണം സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം 4,46,368 ആയി. 32,542 പേർക്ക് ഇന്നലെ കോവിഡ് ഭേദമായി. രോഗം ഭേദമായവരുടെ ആകെ എണ്ണം 3,28,00,000. വിവിധ സംസ്ഥാനങ്ങളിലായി 300,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പൃഥ്വിരാജും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളാവുന്ന സ്റ്റാർ റിലീസിനൊരുങ്ങുന്നു. തിയേറ്റർ തുറന്നാൽ ഉടൻ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ഇറ പ്രവർത്തകർ. ഡോമിൻഡി സിൽവയാണ് സംവിധാനം. അബ മൂവീസ് 12 ചിത്രം വീഗം ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിലെത്തുന്നു. തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് സാഗർ. ജോ ആൻഡ് ജോ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മാത്യു
നെസ്ലൻ നിഖില വിമൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്നു. നവാഗതനായ അരുൺ ഡി ജോസിന്റെ കഥയും സംവിധാനം. വെള്ളരിക്ക പട്ടണം എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് കോൾ ശ്രദ്ധ നേടുന്നു. തമ്മിൽ തല്ലിൽ കക്ഷി ചേരാൻ താൽപര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടാണ് കാസ്റ്റിംഗ് കോൾ. നാല് വിഭാഗങ്ങളിലാണ് അഭിനേതാക്കളെ തേടുന്നത്. ചിത്രത്തിന്റെ പ്രധാന വേഷത്തിലെത്തുന്നത് മഞ്ജു വാര്യരും സൗബിൻ ഷാഹി. അനന്തഭദ്രം എന്ന നോവലിനെ ആസ്പദമാക്കി ചിത്രം പ്രഖ്യാപിച്ച എഴുത്തുകാരൻ സുനിൽ പരമേശ്വരൻ. ദിഗംബരൻ എന്ന പേരിൽ ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിവേകാണ്. ഇതേ നോവലിനെ ആസ്പദമാക്കി 2005 സന്തോഷ് ശിവൻ ഒരുക്കിയ ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു. നടൻ തിലകന്റെ ഓർമ്മകൾക്ക് ഇന്ന് 9 അതുല്യ കലാകാരനെ അനുസ്മരിച്ച് ചലച്ചിത്ര ലോകം. മമ്മൂട്ടി, മോഹൻലാൽ അടക്കം നിരവധി പേർ താരത്തിന്റെ ഓർമ്മദിനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പീഡനങ്ങളുടെ രക്തസാക്ഷിയായിരുന്നു തിലകനെന്ന് സംവിധായകൻ വിനയ്. രാജ്യത്തെ ഓഹരി വിപണിയിൽ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ വൻകുതിപ്പ്. ചരിത്രത്തിൽ ആദ്യമായി സെൻസെക്സ് 60,000 പോയിന്റ് കടന്നു. നിഫ്റ്റി 17,900. ചൈന ഒഴികെയുള്ള രാജ്യാന്തര ഓഹരി വിപണിയിലെ നേട്ടമാണ് ഇന്ത്യൻ വിപണിക്കും സഹായകരമായത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കുറഞ്ഞു. ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയും കുറഞ്ഞു. ഗ്രാമിന് ഇന്നത്തെ വില 4,320 രൂപ, പവന്റെ വില 34,560 രൂപ. സംസ്ഥാനത്ത് ഡീസൽ വില കൂടി. ലിറ്ററിന് 22 പൈസ വർദ്ധിപ്പിച്ചു. പെട്രോൾ വിലയിൽ മാറ്റമില്ല. മ്യൂച്വൽ ഫണ്ടിൽ എളുപ്പം നിക്ഷേപിക്കാനുള്ള പൊതു പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചു. MF സെൻട്രൽ എന്ന പേരിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ആദ്യഘട്ടത്തിൽ സാമ്പത്തികേതര ഇടപാടുകളാകും നടത്തുക. ഡിസംബർ 31 മുൻപായി നിക്ഷേപിക്കാനും പണം പിൻവലിക്കാനും സൗകര്യം. ചൈനീസ് ഫോണുകൾ ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് ലിത്വാനിയ. 5G ഫോണുകൾ ഉപയോഗിക്കരുതെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ആശയവിനിമയം സുരക്ഷിതമെന്ന് ചൈനീസ് കമ്പനി. ഐപിഎല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തുടർച്ചയായ 2 ജയം. മുംബൈ ഇന്ത്യൻസിനെയാണ് കൊൽക്കത്ത തോൽപ്പിച്ചത്. 7 വിക്കറ്റിനാണ് ജയം. ജയത്തോടെ കൊൽക്കത്ത ലീഗിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. ഐപിഎല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം റദർഫോർഡ് നാട്ടിലേക്ക് മടങ്ങി. അച്ഛന്റെ മരണത്തെ തുടർന്നാണ് വിൻഡീസ് താരം നാട്ടിലേക്ക് പോയത്. റദർഫോർഡ് ടീമിലെത്തിയത് ബേസ്റ്റോക്കിന് പകരക്കാരനായി. ശ്രീലങ്കൻ പ്രീമിയർ ലീഗിന്റെ 2 സീസണിന് ഡിസംബർ 4 തുടക്കം. 23 വരെ നീണ്ടു നിൽക്കും. ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കുമെന്നതിൽ അനിശ്ചിതത്വം. വൈറലായി മണ്ണാർക്കാട്ടെ രക്ഷാപ്രവർത്തനം. ഓടയിൽ വീണ താറാവ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. ചുവട്ടു തൊഴിലാളികളും വ്യാപാരിയും ചേർന്നുള്ള രക്ഷാപ്രവർത്തനം ശ്രദ്ധേയം. News18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. സംഘർഷ് കി കഹാനി, ഉത്കർഷ് കി കഹാനി. ഏക് ഐസി ശഖ്സിയത് കി ജോ ഗരീബി ഓർ ഗുംനാമി കെ അന്ധേരോ സേ നികൽ കർ ബനാ വിശ്വ കെ സബ്സേ ബഡേ ലോക്തന്ത്ര കാ നായക്. കോൺ ഹൈ യേ വ്യക്തി? മൈ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മോദി, ദി അൺടോൾഡ് സ്റ്റോറി.